പട്ടാരം വിമലഗിരി ഭരണങ്ങാനം അസീസി ധ്യാന കേന്ദ്രങ്ങളുടെ സ്ഥാപകനും കപൂച്ചിൻ സന്യാസ ശ്രേഷ്ഠനുമായിരുന്ന ഫാദർ ആർമണ്ട് മാധവത്തിൻ്റെ ദേവദാസൻ പ്രഖ്യാപനം 13 നടക്കും. ഉച്ചകഴിഞ്ഞ് 2 ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകും. വിവിധ റീത്തുകളിൽ നിന്നുള്ള മെത്രാൻമാർ പങ്കെടുക്കും. വൈകുന്നേരം 4 നടക്കുന്ന പൊതുസമ്മേളനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി റോഷി അഗസ്റ്റിൻ പങ്കെടുക്കും. മലബാറിൽ നിന്നുള്ള MLA മാരും MP മാരെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. തുടർന്ന് ഗ്രാമി മനോജ് ജോർജിൻ്റെ മ്യൂസിക്കൽ നൈറ്റും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഫാദർ ആർമണ്ടിൻ്റെ മൃതകുടീരത്തിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതായി പട്ടാരം വിമലഗിരി ധ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ വിൻസെന്റ് കുരിശുമൂട്ടിൽ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ: ആർമണ്ടച്ചനെ ദേവദാസൻ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു എന്ന വാർത്ത വളരെ സന്തോഷത്തോടുകൂടിയാണ് കേട്ടത്. ഞങ്ങളൊക്കെ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 3 വർഷം മുമ്പ് അഭിയുന്ന ഞരളക്കാട്ടിൽ പിതാവ് ഇവിടെ വന്ന് ഈ നാമകരണ നടപടികൾ ഉദ്ഘാടനം ചെയ്തു. അത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പുരോഗമിച്ചു. കേരള സഭാതലത്തിലുള്ള പഠനങ്ങളെല്ലാം പൂർത്തിയായി. സിനഡ് അത് അംഗീകരിച്ചു, റോമിലേക്ക് അയച്ചു. റോമിൽ അവർ പഠിച്ചിട്ട് അദ്ദേഹത്തെ ദൈവദാസൻ എന്ന് വിളിക്കാൻ അനുവാദം കിട്ടി. അദ്ദേഹം മരിച്ചപ്പോൾ മുതൽ ആളുകൾ അദ്ദേഹത്തിൻ്റെ കബറിടത്തിൽ വന്ന് പ്രാർത്ഥിക്കാനും ഒത്തിരി അനുഗ്രഹങ്ങൾ അച്ഛൻ്റെ മധ്യസ്ഥം വഴി ലഭിക്കാനും ഒത്തിരി സാക്ഷ്യങ്ങൾ ഇവിടെയുണ്ട്. രോഗശാന്തിയും മക്കളില്ലാത്ത ദമ്പതിമാർക്ക് മക്കളെ കിട്ടിയ ഒത്തിരി സാക്ഷ്യങ്ങൾ ഇവിടെയുണ്ട്. ആർമണ്ടച്ചനെ കണ്ടവരുള്ളവരൊക്കെ ഒരു വിശുദ്ധനായിട്ടാണ് കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിന് വലിയ ആകാര ഭംഗിയൊന്ന ഒരാളല്ലായിരുന്നു. ഒരു ചെറിയ മനുഷ്യൻ, വലിയ പണ്ഡിതനായിരുന്നില്ല, വലിയ വാഗ്മിയായിരുന്നില്ല, സംസാരത്തിൽ തന്നെ സ്ഫുടത കുറവുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള പരിമിതികളുണ്ട്. പക്ഷേ അദ്ദേഹം ആ പരിമിതികളെപ്പറ്റി ഒന്നും ചിന്തിച്ചില്ല. നേരെ മറിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു മനുഷ്യൻ, തീക്ഷ്ണതയോടുകൂടി ഹൃദയത്തെ തട്ടി നിന്ന് ഹൃദയത്തിലേക്ക് ഉള്ള കമ്മ്യൂണിക്കേഷൻ, ഹൃദയത്തെ തട്ടുന്ന പ്രസംഗങ്ങളായിരുന്നു ആർമണ്ടച്ചൻ്റെ പ്രസംഗങ്ങൾ. അതുകൊണ്ടാണ് ഒത്തിരിയേറെ 10,000 ആളുകൾ ആദ്യ ആ കാലത്ത് നവീകരണത്തിലേക്ക് വരുന്നതിന് അച്ഛനെ കർത്താവ് ഉപകരണമാക്കിയിട്ടുണ്ട്. പടിപടിയായിട്ട് ഇനിയും ഈ നാമകരണത്തിൻ്റെ മറ്റ് പടികളും കൂടെ കടന്ന് എന്നെങ്കിലും അച്ഛനെ വിശുദ്ധരുടെ പദവിയിലേക്ക് ഉയർത്തും എന്നതാണ് ഞങ്ങളെല്ലാവരുടെയും പ്രതീക്ഷ. ദൈവത്തിന് സ്തുതി.